ഏറ്റവും പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഈ യുദ്ധങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ തീർച്ചയായിട്ടും യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് ഇവിടെ അല്ല, പാകിസ്ഥാൻ്റെ മണ്ണിലായിരിക്കും നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. ഈ അരി വന്നിട്ട് കർച്ചീഫിനകത്ത് രണ്ട് പിടി വാരിയിടും, ഇട്ടിട്ട് കെട്ടിയിട്ട് നമ്മുടെ ആമൻഷൻ വെക്കുന്ന ആ പൗച്ചിനകത്ത് വെച്ചേക്കും. എന്നിട്ട് ആ കുതിർന്ന അരി വാരിത്തിന് നല്ല ടേസ്റ്റാണ്. വിശക്കൂടെ വേണം. സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടവരാണ്, ആഘോഷിക്കേണ്ടവരാണ്. ഈ എന്തിൻ്റെ പേരിലാണ് ആഘോഷിക്കേണ്ടത് എന്ന് പറയുന്ന പ്രസക്തമായൊരു ചോദ്യമുണ്ട്. അഭ്രവാളികളിൽ തിളങ്ങുന്ന നായികാ നായകന്മാരിട്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഫലത്തോടെ, താരപരിവേഷത്തോടെ, തിളക്കമാർന്ന അഭിനയത്തിലൂടെയൊക്കെ നമ്മുടെ ഹൃദയം കവരുന്നവരാണ്. അവരെ വിലയിരുത്തപ്പെടുന്നത് നമുക്ക് മുന്നിൽ കാണുന്ന അഭ്രപാളികളിലാണ്. പക്ഷേ നമ്മൾ കാണാതെ, ഒരുപക്ഷെ നേരിട്ടറിയാതെ അതിർത്തികളിൽ രാത്രിയും പകലും എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ച്, പല സന്ദർഭങ്ങളിലും കുടുംബമെന്ന ഹൃദയം ചേർത്ത് വെച്ച വികാരം പോലും ഉപേക്ഷിച്ച് പോരാടുന്ന ഒരുപാട് ധീരജവാന്മാരുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശ് വിമോചനത്തിൻ്റെ 50-ാം വാർഷികം രാജ്യം അഭിമാനപൂർവ്വം ആഘോഷിക്കുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്നു വരെ 100,000-ത്തോളം പട്ടാളക്കാർ കീഴടങ്ങിയ, മറ്റൊരു രാജ്യത്തെ മോചിപ്പിച്ച, ഇന്ത്യയുടെ ഏറ്റവും ധീര സൈനിക പോരാട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഒരാൾ എൻ്റെ നാട്ടിലുമുണ്ട്. ചിന്തകളിൽ വാർദ്ധക്യം ബാധിച്ചിട്ടില്ലാത്ത, ഇപ്പോഴും ഓർമ്മകൾ നിറയെ ത്രസിപ്പിക്കുന്ന അനുഭവ പോരാട്ടങ്ങളുടെ ആ ഓർമ്മകൾ പങ്കുവെക്കാനായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട ഓണററി ക്യാപ്റ്റൻ ഭാസ്കരൻ സാറാണ്. 1960 മുതൽ ഏതാണ്ട് 10-30 വർഷക്കാലത്തോളം ഇന്ത്യൻ സേനയുടെ വിവിധ ഓപ്പറേഷനുകളിൽ ഡയറക്റ്റ് അറ്റാക്ക് ഫീൽഡിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾക്കും ഓർമ്മകൾക്കും വലിയ തിളക്കമുണ്ട്, വലിയ ആദരവുണ്ട്. ശരിക്കും അവരാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടവർ. ഞാനിത് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലൂടെ കടന്നു പോയത്? പഴയ കാലങ്ങളെല്ലാം ഓർമ്മ വന്നു. പക്ഷെ ഇതാരും ചോദിക്കാറില്ല, ചോദിക്കാതെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം ഒരാൾ നമ്മളുടെ അടുത്ത് മുഖാമുഖം ഇതിനെപ്പറ്റി ചോദിക്കുന്നത്. അപ്പോൾ 1962 ഇൻഡോ ചൈന യുദ്ധം അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ തന്നെ അവിടേക്ക് യുദ്ധമുന്നണിയിലേക്ക്, അരുണാചൽ പ്രദേശത്തിൻ്റെ ചൈന ബോർഡറിലേക്ക് പോയി അവിടെ മുന്നണി യുദ്ധം ചെയ്ത വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയ്ക്കും ഈ മോനെ പട്ടാളത്തിൽ വിടാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല? അതോ അഭിമാനം? അമ്മയ്ക്ക് സന്തോഷമായിരുന്നു, ആ പട്ടാളത്തിൽ പോകുന്നത് സന്തോഷമായിരുന്നു. പക്ഷെ അന്നൊക്കെ പോയാൽ ഒരു ഒറ്റ പോക്കല്ലേ, പിന്നെ എങ്ങനെയാണ് ആശയം? അല്ല, അത് വന്നിട്ട് ഈ പറയുകയാണെങ്കിൽ അത് ഒരുപാട് പറയണം. പല വിഭാഗങ്ങളുണ്ട് ആർമിയിൽ, നേവിയിൽ, എല്ലായിടത്തും ഉണ്ട്. അതൊരു ഭാഗം ഫൈറ്റ് ചെയ്യുക, മറ്റുള്ളവർ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കൊടുക്കുക. അപ്പോൾ അതിൽ ഇൻഫൻട്രി എന്ന് പറയുന്ന കാലാൾപ്പട എന്ന് നമ്മൾ പണ്ട് വിശേഷിപ്പിക്കാറുള്ള ആ കാലാൾപ്പടയിലാണ് സ്പെഷ്യലി ഞാൻ റിക്രൂട്ടായത്. അതായത് ഡയറക്റ്റ് ഫൈറ്റിംഗ് ഫീൽഡ്. അതെ, ശത്രു സങ്കേതങ്ങൾ ഇപ്പോൾ ബോംബാറ്റ്മെൻറ്റ് നടത്തിയും മറ്റും, ബോംബാറ്റ്മെൻറ്റ് എയർ ഗണ്ണ് വെച്ചും അല്ലാതെ ബോംബാറ്റ്മെൻറ്റ് നടത്തിയും ഒരു സ്ഥലം പിടിച്ചടക്കിയാലും ആ സ്ഥലം നമ്മുടേതാകുന്ന നമ്മുടെ ട്രൂപ്സ് അവിടെ എത്തുമ്പോഴാണ് നമുക്ക് കീഴടക്കി എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ എത്താൻ വേണ്ട സോൾജറാണ് ഞങ്ങൾ. അപ്പോൾ അതുപോലെ ആ സ്ഥലം എത്ര പേര് മരിച്ചാലും ശരി ആ സ്ഥലം വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ നമ്മളെപ്പോലെ ട്രെയിനിങ് ചെയ്ത വ്യക്തികൾ അവിടെ വെൽ ഡിഫെൻസ് എടുത്തിട്ട്, എന്നുവെച്ചാൽ കുഴികളും മറ്റും ഇറക്കി എടുത്തിട്ട് അവിടെ സ്ഥലം ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലം പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ഇരുന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായി ഇരിക്കുന്ന വ്യക്തികൾ നമ്മൾ നടന്ന് അവിടെ എത്തുന്നു, എന്നിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ മരിക്കുക ഇല്ലെങ്കിൽ ജയിക്കുക. അതെ അതെ,
അത്രയേ ഉള്ളൂ. അതേ ഉള്ളൂ, നമ്മുടെ മനസ്സിലും അതേ ഉള്ളൂ. ഭയമൊന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മൾ മുമ്പിൽ കാണുന്ന വ്യക്തിയെ, അവൻ നമ്മളെ ഫയർ ചെയ്ത് അവൻ്റെ ബുള്ളറ്റ് നമ്മുടെ മുമ്പിൽ വരുന്നതിന് മുമ്പേ അവനെ കൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഗോലി കൊള്ളും, നമ്മൾ മരിക്കും. ഈ ചൈന യുദ്ധം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അത്ര അഭിമാനിക്കാവുന്ന ഒരു അനുഭവം അല്ലല്ലോ ആയിരുന്നു. അല്ല, അത് വന്നിട്ട് നമ്മൾ വന്നിട്ട് അത് പറയുകയാണെങ്കിൽ ഇന്ത്യ വിഭജിച്ച അവസരത്തിൽ അന്നുണ്ടായിരുന്ന ആയുധങ്ങളും ആംനേഷനും മറ്റും നേര് പകുതി പാകിസ്ഥാന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ അതിനെക്കാട്ടി വളരെ വലിപ്പമുള്ള ഒരു രാജ്യത്തിനും സേനയ്ക്കും വന്നിട്ട് വളരെ കുറച്ച് ആയുധങ്ങളേ നമ്മുടെ കയ്യിലുള്ളൂ. അവർ ചെറിയ ട്രൂപ്പ്, ചെറിയ രാജ്യം, പക്ഷേ പകുതി അവർക്ക് കൊടുക്കേണ്ടി വന്നു ഉടമ്പടിയുടെ ഭാഗമായിട്ട്. അതുകൂടാതെ സെക്കൻഡ് വേൾഡ് വാറിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ആയുധങ്ങൾ കൊണ്ടാണ് നമ്മൾ യുദ്ധം ചെയ്തത്. അതൊന്നും ശരിക്കും നമുക്ക് മതിയായതായിരുന്നില്ല. അല്ല, ഒരിക്കലും ആയിരുന്നില്ല. അപ്പൊ ആദ്യ യുദ്ധാനുഭവം ഈ ചൈനയുമായിട്ടുള്ള യുദ്ധമായിരുന്നു. അപ്പൊ ചൈന നമ്മുടെ ബോർഡർ എല്ലാം പിടിച്ചടക്കി നമ്മളെ പരാജയപ്പെടുത്തി. അതിന് ശേഷം വീണ്ടും നമ്മൾ റീഎൻഫോഴ്സ് ചെയ്തു. റീഎൻഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിട്ടിട്ട് പോകുന്ന സ്ഥലത്തേക്ക് പിന്നെ നമ്മൾ തിരിച്ചു പോയി. പിന്നെ എല്ലാവരും കൊണർന്ന്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ അടിച്ചിറക്കി കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ പോയിട്ട് വീണ്ടും നമ്മൾ എത്താലും വേണ്ടതില്ല, നമ്മുടെ സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ വരണമെന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് വീണ്ടും വീട്ടിലേക്ക് വരുമല്ലോ, വേറെ എങ്ങും പാനില്ല. അപ്പോൾ ആ വിധത്തിൽ നമ്മൾ മുമ്പോട്ട് പോയി. മുമ്പോട്ട് പോയ റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നതിനാണ് കൂടുതൽ പട്ടാളക്കാരെ സ്വരൂപിച്ചിട്ട് എല്ലാം നടന്നാണ് പോകേണ്ടത്. ഏകദേശം രണ്ട് ഡേ ഒരു നൈറ്റ് നടന്നതിന് ശേഷം ഈ ബോർഡറിലെത്തും. അത്രയും ദൂരം നമ്മൾ നടക്കണം, നടക്കണം. അത്രയും ഈ ശരിക്കും അത്രയും ക്ഷീണിതരായാണ് നമ്മൾ യുദ്ധമുഖത്തെത്തുന്നത്. അതെ, നമ്മുടെ കയ്യിൽ ഒരു 30 കിലോയോളം വെയിറ്റ് ഉണ്ടായിരിക്കും. ആയുധം, ആമിനേഷൻ, പിന്നെ നമ്മുടെ സെൽഫ് റേഷൻ. ഇത്രയും ഈ 30 കിലോ കയ്യിൽ കരുതിക്കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രാക്ടീസുകൾ നമ്മുടെ ട്രെയിനിങ്ങിൽ തരാറുണ്ട്. 10-50 കിലോമീറ്റർ ഈ വെയിറ്റ് തൂക്കിയിട്ട് നമ്മൾ നടക്കാനുള്ള കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനുവേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട്. രണ്ടാമത്തെ യുദ്ധം ഏതായിരുന്നു? 1965 65 പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം. അത് നമ്മളെ അടിച്ച് തകർത്തില്ലേ? അല്ല, അതിനകത്ത് നമുക്കും അവർക്കും ഒരുപാട് തകർച്ച ഉണ്ടായിരുന്നു. നമ്മൾ വിജയിച്ചു എന്ന് ഭാവിക്കുന്നെങ്കിലും അല്ലെ നമ്മൾ പറയാറുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് നഷ്ടമുണ്ടായതായിരുന്നു. ഒരുപാട് ആംനിഷൻസും ആംസും നമ്മളെ നഷ്ടപ്പെട്ടു, ട്രൂപ്സും നഷ്ടപ്പെട്ടു. ലാസ്റ്റിൽ വിജയിച്ചു എന്ന് പറയുന്നെങ്കിലും അതിലെന്തായിരുന്നു ഒരു പരാജയത്തിൻ്റെ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നും യുദ്ധത്തിൽ വന്നിട്ട് നമുക്ക് ബോർഡർ കൂടുതലാണല്ലോ. നമുക്ക് പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്യണമെങ്കിലും നമ്മൾ അറേബ്യൻ സീ, ബംഗാൾ ഉൾക്കടൽ, ഇതെല്ലാം നമ്മൾ കവറിയുണ്ട്. അതെല്ലാം നേവി ചെയ്യുമെങ്കിലും ട്രൂപ്സും വേണം അവിടെ. എന്നുവെച്ചാൽ എന്നെ പോലുള്ള ആൾക്കാർ, ഇൻഫൻട്രി ജവാൻ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ എല്ലാം വിന്യസിച്ചു. ഒരാങ്കിൽ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ ചൈന അതിനെതിരാണ്. അപ്പോൾ ചൈന ബോർഡറിൽ കംപ്ലീറ്റ് നമ്മുടെ ട്രൂപ്സ് വേണം. അവിടെയും നമ്മൾ ഡിഫൻസ് എടുത്തുകൊണ്ട് വേണം ഇവിടെ അറ്റാക്ക് ചെയ്യാൻ. അവിടെയും ചൈനയോട് യുദ്ധം ചെയ്യാൻ നമ്മൾ ആ വിധത്തിൽ നമ്മുടെ ഡിഫൻസിൽ നമ്മൾ റെഡിയായിരുന്നുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടത്. അതെപ്പോഴായാലും ഇപ്പം ചെയ്തത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനകത്തൊരു ചോദ്യം കൂടി, ഇപ്പോൾ ഈ ആദ്യത്തെ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായിരുന്ന അമ്മ്യൂണീഷൻസിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ നമ്മൾ ഈ രണ്ടാമത്തെ അറ്റാക്കായപ്പോൾ മാറ്റി. രണ്ടാമതായപ്പം നമുക്ക് ഇന്ത്യയിലെ ആദ്യം അമേരിക്കയിൽ നിന്ന് ആയുധം വരുത്തി, പിന്നെ അതിൻ്റെ സാമ്പിൾ ഇന്ത്യയിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള അനുമതി വാങ്ങി, എന്നിട്ട് നമ്മുടെ ഫാക്ടറികളെല്ലാം വിപുലീകരിച്ചു. അവിടെ വന്നിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് റൈഫിൾ ഉണ്ടാക്കി. അതിന് മുമ്പ് നമ്മളിങ്ങനെ കാണുന്ന നിറച്ചടിക്കുന്ന ഒരു റൗണ്ട് നിറച്ചിട്ടടിക്കുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു റൗണ്ടിൽ എത്ര ബുള്ളറ്റ്സ് ഉണ്ടാവും? ഒരു റൗണ്ട്സ് അല്ല, അതിൽ മാഗസിൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ആ മാഗസിൻസിനെ വെച്ചിട്ട് അതിനകത്ത് 10 റൗണ്ട് നിറഞ്ഞിട്ടുണ്ട്. ആ 10 റൗണ്ട് നമുക്ക് ഇങ്ങനെ കാക്ക് ചെയ്ത് അടിക്കുക. അങ്ങനെ അടിച്ച് ആമിനേഷൻ തരുമ്പോൾ പിന്നെ ഇതിനകത്ത് നിറയ്ക്കണം. ഈ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുമ്പോഴേ ഈ അപ്പുറത്ത് നിൽക്കുന്ന ആള് ബുള്ളറ്റ് പ്രൂഫായിട്ട് പലതും ധരിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ല, ബുള്ളറ്റ് പ്രൂഫ് ഇപ്പോഴുണ്ട്. ഇപ്പൊ ജവാൻസ് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പം ഈ VIP കൾ പോലും, VIP പിന്നെ VIP യുടെ കൂടെ പ്രൊട്ടക്ഷൻ യാത്ര ചെയ്യുന്ന ആൾക്കാർ,
അവരെല്ലാം ഇതിനുള്ളിൽ ധരിച്ചു ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്. അതിന് 10-12 kilo വെയിറ്റുള്ള സാധനമാണ്. അല്ലാതെ ചുമ്മാതെ നമ്മൾ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിൽക്ക് ജാക്കറ്റ് എടുത്തിടുകയല്ല. അല്ല, നമ്മൾ ഈ അറ്റാക്ക് സമയത്ത് ഫുൾ ഓപ്പൺ ആണ്, എവിടെയും വെടിയുള്ള തലയിലൊരു ഹെൽമെറ്റ് ഉണ്ട് ബുള്ളറ്റ് കൊള്ളാതിരിക്കാൻ. പക്ഷെ അതൊരു ബുള്ളറ്റ് ഡയറക്റ്റ് ഹിറ്റ് ആകുകയാണെങ്കിൽ അത് തുളച്ച് കയറും. ഈ യോദ്ധാക്കളെ കാണുമ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ വട്ടത്തിൽ ചട്ടിമാരിയിരിക്കുന്ന സാധനം ഇരുമ്പാണ്. ഓക്കെ, അപ്പോൾ ഈ നടക്കുമ്പോഴല്ല ഇത് തല വെച്ചും കൊണ്ട് സൂര്യനടിക്ക് സൂര്യൻ ഭയങ്കരമായിട്ട് ചൂടുള്ള അവസരത്തിൽ ഇത് തലയിൽ നിന്നെടുക്കാതെ നടക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ പാകിസ്ഥാനുമായി അന്നുണ്ടായ യുദ്ധം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പൂർണ്ണ സന്തോഷമോ സംതൃപ്തിയോ തരുന്ന ഒരു യുദ്ധമായിരുന്നില്ല. നമുക്കൊരു പൂർണ്ണ വിജയം എന്ന് പറയാനൊക്കില്ല, നമുക്കും ഒരുപാട് നഷ്ടം വന്നു. 65 ഇതിലെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നേ, ഇന്ത്യൻ മിലിറ്ററി വന്നിട്ട് കയ്യിലുണ്ട് അതാ ആയുധമായിട്ട് ചൈനയായിട്ട് യുദ്ധം ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഇന്ത്യൻ ആർമിക്ക് കിട്ടിയില്ലായിരുന്നു എന്ന് വരികയും ഈ 65 പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ തോറ്റേനെ. അങ്ങനെ അതിനു മുമ്പ് നമുക്കൊരു സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മളൊരു സ്വതന്ത്രമായ ഒരു അറ്റാക്ക് നടത്തിയ ചരിത്രം നമുക്കില്ല. നമുക്കില്ല, ഈ ചൈനയായിട്ടുള്ള യുദ്ധമേ ഉള്ളൂ. ആ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെ 3 ശേഷം വീണ്ടും എന്നെ പോലുള്ള ഉദാഹരണത്തിന് എന്നെ പോലുള്ള ആൾക്കാരാണ് ഈ രണ്ടാമത് പാകിസ്ഥാൻ യുദ്ധത്തിന് പോകുന്നത്. അപ്പോൾ കുറേ എക്സ്പീരിയൻസ് നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തേതായിരുന്നോ ഈ ബംഗ്ലാദേശ്? ബംഗ്ലാദേശിനെ മോചിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്ത യുദ്ധം അതൊരു ക്ലിയർ അറ്റാക്ക് ആയിരുന്നു. അത് ക്ലിയർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജൂൺ ജൂലൈ മാസം, ഡിസംബറിലെ യുദ്ധം നടന്നെങ്കിലും ജൂൺ ജൂലൈ മാസം തന്നെ നമ്മൾ ട്രൂപ്സിനെ അതിനുവേണ്ടി തയ്യാറ് ചെയ്തു. റഷ്യ നമുക്ക് ആയുധം തന്ന് സഹായിച്ചു. നമ്മൾ അതിന് മുമ്പ് തന്നെ 62 യുദ്ധം കഴിഞ്ഞ് 63 പാകിസ്ഥാൻ അവിടുന്ന് റെഫ്യൂജിയസിനെ ഇങ്ങോട്ട് തള്ളിവിടാൻ തുടങ്ങി. യുവതികളായ സ്ത്രീകളല്ലാത്ത കംപ്ലീറ്റ് ആൾക്കാർ, ഒരു കുടുംബത്തിൽ ഒരു യുവതിയായ സ്ത്രീ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കും, ബാക്കി കംപ്ലീറ്റ് ആൾക്കാരെ അവിടുന്ന് വീട്ടിൽ നിന്ന് നമ്മുടെ രാജ്യത്തോട്ട് വിടുക, ബോർഡറിലേക്ക് വിടുക. അപ്പോൾ ചാവാൻ ഇഷ്ടമില്ലാത്തവരെല്ലാം, വരാൻ ഇഷ്ടമുള്ളവരെല്ലാം അതിൽ കയറി കോഴിയും പട്ടിയും പൂച്ചയും ഒക്കെ ആയിട്ട് അഭയാർത്ഥികളായിട്ട് അവർ നമ്മുടെ ബോർഡർ കടന്ന് ഇപ്പുറത്ത് വരികയാണ്. അപ്പം നമ്മളത് മനുഷ്യത്വപരമായിട്ട് അവരെ നമ്മൾ അവിടെ പോയി നിന്നിട്ട് നമ്മുടെ ഓർഡർ നിന്നിട്ട് അവരെ സ്വീകരിക്കുകയാണ്. സ്വീകരിച്ച് അടുത്ത് തന്നെ ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് ആദ്യം അവർക്ക് ആഹാരം കൊടുക്കുക. അവർ 2-3 ആഹാരം പോലും ഇല്ലാതാണ് ഈ വണ്ടിക്കകത്തൊക്കെ ഇരുന്ന് വരുന്നത് കുത്തി നിറച്ചിട്ട്. അപ്പോൾ അവർക്ക് ആഹാരവും വെള്ളവും എല്ലാം കൊടുത്തിട്ട് പ്രാഥമികമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ട് അവിടുന്ന് ബാഗിൽ നമ്മൾ ടെൻ്റ് അടിച്ചിട്ട് നമുക്ക് പട്ടാളക്കാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ടെൻറ്റുകൾ അവിടെ ഓപ്പൺ സ്ഥലങ്ങളിൽ അടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് അവരെ പാർപ്പിക്കുകയാണ് ഈ വന്ന ട്രൂപ്സിനെ. അത് കംപ്ലീറ്റ് നമുക്ക് ആഹാരത്തിന് അന്ന് 65 കാലത്ത് നമുക്ക് ആഹാരത്തിന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആഹാരം നമുക്ക് തന്നെ ഭക്ഷ്യക്ഷാമം ഉള്ള സമയത്താണ് നമുക്ക് ഇത്രയും ആളുകളെ തീറ്റി പോറ്റേണ്ടി വരുന്നത്. അപ്പോഴാണ് ഇന്ദിരാഗാന്ധി വേൾഡ് മുഴുക്ക കറങ്ങി, വേൾഡ് നേതാക്കളുടെ അടുത്ത് മുഴുക്ക ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് നമുക്ക് താങ്ങാൻ പറ്റില്ല, ഞങ്ങൾക്ക് റേഷനില്ല. അവരിങ്ങനെ മാടിനെ അഴിച്ചുവിട്ടമാതിരി തുടർച്ചയായിട്ട് ഇങ്ങനെ റെഫ്യൂജീസിനെ കൊണ്ടുവരുവാണ്. നോർത്ത് ഇന്ത്യ, ബംഗാൾ, കുറേയൊക്കെ ബീഹാർ, ബംഗാൾ, ആസാം, അവിടെയൊക്കെ നമ്മുടെ ജനവാസവും കുറവുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇവർ ഈ കൊണ്ട് നടക്കുന്നത്. ഈ ആളുകളെ കൊണ്ട് അങ്ങനെയാണ് നമ്മളൊരു അറ്റാക്കിന് തയ്യാറായത്. അപ്പോൾ നമുക്ക് തീരെ രക്ഷയില്ല. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവനും നമ്മൾ ജൂലൈ മുതൽ അഡ്വാൻസായിട്ട് ഈ നമ്മളെ പ്രശ്നങ്ങൾ പറയുകയും വരാൻ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയുകയും ചെയ്തിട്ട് ഒരാരും കണ്ണു തുറക്കാത്ത സ്ഥിതിക്ക് നമ്മൾ യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഈ യുദ്ധത്തിന് വേണ്ടി നമ്മുടെ ഈ ഈ ബംഗ്ലാദേശ് മോചനത്തിൻ്റെ ആ യുദ്ധത്തിന് വേണ്ടി എത്ര ദിവസം മുമ്പ് നമ്മൾ ശരിക്കും ഈ ഫീൽഡിൽ ഡിപ്ലോയ് ചെയ്തു? നമ്മൾ ജൂലൈ മുതൽ നമ്മൾ മനസ്സിൽ ഉറച്ചല്ലോ. ജൂലൈ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഒരു തീരുമാനം നമ്മുടെ ക്യാബിനറ്റ് കൂടി എടുത്തത്, യുദ്ധം വേണം, യുദ്ധം നമ്മൾ ഈ സ്ഥലം പിടിച്ചടക്കുക. നമുക്ക് ഈ രണ്ട് അത്രയും പിടിച്ചടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടിഞ്ഞാറും ഉണ്ട് പാകിസ്ഥാൻ, കിഴക്കും ഉണ്ട് പാകിസ്ഥാൻ, ആസാം കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബംഗാൾ, ബീഹാറിൻ്റെ അതിർത്തി വരെ വീണ്ടും നമുക്ക് അതിർത്തി കൂടുകയാണ്. ഇതുവരെ സ്ഥലം പാകിസ്ഥാനായിട്ടിരിക്കുന്നു, അതുവരെ നമുക്കത് തന്നിട്ട് എനിമിയാണ്. നമ്മൾ ഡിഫൻസ് എടുത്തിട്ട് അവിടെ പാകിസ്ഥാൻ വലിയ അപ്പുറത്തുള്ളതും പാകിസ്ഥാൻ, ഇപ്പുറത്തുള്ളതും പാകിസ്ഥാൻ, ഇടയ്ക്ക് ഇന്ത്യയും.
വടക്ക് വന്നിട്ട് ചൈനയും ചൈനയും അപ്പം ഈ പാകിസ്ഥാനെ പിടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ പിടിച്ചാൽ നമുക്ക് ആ ബോർഡർ ഇല്ലാതാവും ആ ബോർഡർ വന്നിട്ട് നമ്മളെ നിയന്ത്രണത്തിൽ വരും കാരണം അവരത്ര ചെറിയ രാഷ്ട്രം നമ്മളുമായിട്ട് ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ രക്ഷപ്പെടത്തില്ല ബംഗ്ലാദേശ് ഒരു ദേശമായി കഴിഞ്ഞു അതിനു മുമ്പ് തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ ഇത്ര പൂവറായതുകൊണ്ട് പാകിസ്ഥാൻ പൂവറായതുകൊണ്ട് അവർ വന്നിട്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് വിമോചനം നേടണമെന്നുള്ള രീതിയിൽ നമ്മുടെ രീതിയിലല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യസമരം ചെയ്ത പോലെ അല്ലെങ്കിലും ജനത കംപ്ലീറ്റ് പാകിസ്ഥാനുമായി വെറുത്ത് കഴിഞ്ഞു വെസ്റ്റേൺ പാകിസ്ഥാനുമായിട്ട് വെറുപ്പായി വെറുപ്പായി മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ അവാമി ലീഗ് അവിടെ ശക്തമായി നിൽക്കുക അതെ അപ്പൊ പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അത് സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ജോലി നമുക്കപ്പൊ സിവിലിയൻ സപ്പോർട്ട് കാര്യമായി കിട്ടും കംപ്ലീറ്റ് കംപ്ലീറ്റ് കുഞ്ഞു ഓർമ്മ വെച്ച ആൾക്കാർ മുതൽ വലിച്ചു ചെയ്ത ആൾക്കാർ വരെ അവർ വേണ്ട ഞങ്ങൾ വേണേ ചാവാ നിങ്ങളോടാന്നാ പറയുന്നത് അത് ശരി രണ്ടിനാണ് ഡിസംബർ രണ്ടിനാണോ അറ്റാക്ക് തുടങ്ങുന്നത് നമ്മൾ ഡിസംബർ മൂന്നിന് ഡിസംബർ മൂന്നിന് വാറ് തുടങ്ങി തുടങ്ങി അത് ആദ്യം അടിച്ച് അവർ തന്നെ അവരും ഇതുപോലെ സന്നാഹങ്ങൾ ചെയ്യുകയല്ലേ ഇവിടെ നമ്മൾ അവർ പാകിസ്ഥാനിലൊന്നും അവർ പഞ്ചാബിലൊന്നും അടിച്ചെന്ന് തോന്നുന്നു ചെറുതായിട്ട് അങ്ങനെയാണോ ചെറുതായിട്ടല്ല പഞ്ചാബിലും ഇതേപോലെ യുദ്ധം അവിടെ നടന്നു മുക്തിവാഹിനി എന്ന പേരിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയെ കൺവെർട്ട് ചെയ്ത് അങ്ങോട്ട് അയച്ചു ഈ ഡ്രസ്സ് മാത്രം മാറ്റി കാക്കി ഡ്രസ്സ് ആക്കാനുള്ള ആ ഒരു ടെക്നിക്ക് ഇപ്പോഴെല്ലാവർക്കും അറിയാമെങ്കിൽ തന്നെ അന്ന് നമ്മൾ ചെയ്തത് കാക്കി ഡ്രസ് ആർമി ഉപയോഗിക്കാറില്ല കാക്കി ഡ്രസ് നമ്മുടെ ബോർഡർ പോലീസ് CRPF അങ്ങനെയുള്ള സെക്കൻഡ് നിലയിലുള്ള CRPF ഈ BSF ഒക്കെ വന്നിട്ട് നമ്മുടെ ഡിഫൻസിൻ്റെ അണ്ടറിലല്ല അവർ വരുന്നത് വേറെ വിങ്ങ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അത്തരം ഒരു ഡ്രസ്സിൽ പോകുമ്പോ ആർമിയാണെന്ന് ലോകത്തെ അറിയിക്കാൻ ആർമി അല്ല ഞങ്ങളയച്ചത് ഞങ്ങളുടെ മുക്തിവാഹിനി സെക്കൻഡ് ലൈൻ ഫോഴ്സസിനെയാണ് അയച്ചത് ഞങ്ങൾ ഒരു അറ്റാക്കിന് പോയതല്ല അല്ല എന്ന് വരുത്താൻ വേണ്ടി പോയത് ഈ ആ യുദ്ധത്തിൽ എത്ര ദിവസം ഈ അങ്ങൊക്കെ ശരിക്കും ഡയറക്റ്റ് ഫൈറ്റിൽ നിന്നിട്ടുണ്ട് 12 ദിവസം 16-ാം തീയതിയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ റിലീസ് ചെയ്തു ആ റിലീസ് അല്ല നമ്മൾ പാകിസ്ഥാൻ പിടിച്ചു എന്ന് പറയുന്നത് ഈ ഈ വാർ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ വാർ ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ എപ്പോഴും അതിനു മുമ്പ് ഇല്ലാതെ വരും ചുമ്മാ വാർ ഫീൽഡിൽ ഇരിക്കുന്ന ദിവസം മാത്രമല്ല നമ്മൾ വാർ ഫീൽഡിലേക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ പോകണമെങ്കിലേ നമ്മൾ പകലൊന്നും യാത്ര ചെയ്യുന്നില്ല രാത്രി മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ രാത്രി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡിഫൻസ് എടുക്കുകയാണ് അവിടെ വന്നിട്ട് നമ്മുടെ 4.5 അടി താഴ്ചയിൽ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്ത് രാത്രിയിൽ ആ കുഴിയിൽ വേണം നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നമ്മളെ ഇത് ചെയ്യാന്ന് പറയും ഡിഫൻസ് ഉണ്ടാക്കുക എന്ന് പറയും അപ്പോൾ 10 പേരുണ്ടെങ്കിൽ 10 പേര് കവർ ചെയ്യാൻ ഒരു ഏരിയ കാണും ഒരു 100 മീറ്ററിൽ 10 പേര് വന്നിട്ട് ഈ കുഴികളിലിരിക്കും കുഴികൾ ആദ്യമേ തന്നെ കുഴികൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ കൂടെ കൊണ്ടുപോകണം ഈ പിക്ചർ ഷവലും കൂടെ കൊണ്ടുപോകണം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ ഈ കൊണ്ടുപോകാൻ നമ്മൾ രണ്ടുപേരിരിക്കണേ നമ്മൾ രണ്ടുപേർ തന്നെ അവിടെ മൂന്ന് മണ്ണ് നല്ലതാണേ 2-3 മണിക്കുണ്ടാവും മണ്ണ് നന്നാതിരിക്കുന്നവനെ വെളുക്കുന്നവരെ ഉറക്കം ഒഴിഞ്ഞിട്ട് കുഴി കുഴിച്ചിട്ടിരിക്കും എത്ര അടി താഴ്ചയിലിരിക്കും 4.5 അടിയിലാണ് 4.5 അടി 2 അടി വീതി 4.5 അടി താഴ്ചയിലാണ് ഇതുണ്ടാകുന്നത് കുഴിയിൽ ഒരാളായിരിക്കും രണ്ടുപേര് മൂന്ന് പേര് ഉണ്ടാകുന്നത് വി ഷേപ്പിലിരിക്കും അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഈ ഉറക്കം എല്ലാം ഇതിനകത്താണ് അത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ കമാൻഡർ വന്നിട്ട് ഈ ഡിഗ്ഗിങ് നിർത്തത്തുള്ളൂ അതിന് ശേഷം നടത്തുമ്പോൾ ഇതെല്ലാം ആയവർക്ക് റെസ്റ്റ് ആകത്തവനപ്പുറത്ത് ആകത്തിട്ട് ഹാർഡ് മണ്ണാണ് ആയില്ലെന്നേരി അവൻ വിട്ടിട്ടിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതില്ല പിന്നെ ഭക്ഷണമൊക്കെ നമുക്ക് ആ ഇതിലെത്തിക്കും ഭക്ഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 2-3 ദിവസം കഴിക്കാനായിട്ട് കുറച്ച് നമ്മളുണ്ടാക്കി കുക്കഡ് റേഷൻ കാണും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയത് ചപ്പാത്തിയും വെള്ളവും ചപ്പാത്തി ഉണ്ടാക്കാതെ 1 ദിവസമൊക്കെ ഉള്ളത് കാണും ചപ്പാത്തി ഇപ്പം ഇന്ന് യാത്രയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് ഉച്ച തിരിഞ്ഞ് വൈകിട്ട് യാത്രയാണെങ്കിൽ രാത്രി കഴിക്കാനുള്ള ആഹാരം കാണും രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാണും പിന്നെ എല്ലാം നമ്മുടെ കയ്യിൽ അരി അതുപോലെ ഫ്രഷ് റേഷൻസാണ് കുറച്ച് ബ്രെഡ് അതുപോലുള്ള സാധനങ്ങളൊക്കെ കാണും ബിസ്ക്കറ്റൊക്കെ അപ്പോൾ ഈ 12 ദിവസം അല്ലെങ്കിൽ ഈ 2-ാം തീയതി മുതൽ 16 വരെ യുദ്ധം പിന്നെ തുടരുകയാണെങ്കിൽ
അത്രയും ദിവസവും റെസ്റ്റ്ലെസ് ആയിട്ട് തന്നെ ഫീൽഡിലായിരിക്കും. അതെ, 12 ദിവസം യുദ്ധം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജൂലൈ ജൂലൈ ആഗസ്റ്റിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തു. അപ്പോൾ നോക്കിക്കോണം, ആഗസ്റ്റ് ഡിപ്ലോയ് ചെയ്തിട്ടാണ് ഈ ഡിസംബറിൽ യുദ്ധം നടക്കുന്നത്. യുദ്ധം നടക്കുമെന്നുള്ളതും യുദ്ധം ചെയ്യണമെന്നുള്ളതും നമ്മുടെ ആർമി കമാൻഡേഴ്സ് മനീഷമാരെയുള്ള കമാൻഡേഴ്സ് പറയുന്ന നമ്മളെ ആശ്വസിപ്പിക്കുന്ന അങ്ങനെയാണ്. നമ്മുടെ ക്യാമ്പിൽ വന്നിട്ട് അവർ വരുമ്പോൾ നമ്മൾ ഒരു ക്യാമ്പിൽ വരുമെങ്കിലും സേഫായിട്ട് എയർ മേളിൽ നിന്ന് നോക്കി, മേളിൽ താണ് പേടിച്ചാൽ മതിയല്ലോ, ഇവിടെ നിന്ന് 10 ദൂരെ. അപ്പം മേളിൽ നിന്ന് എയർ അറ്റാക്ക് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അവിടെ നമ്മൾ ഒരുമിക്കും. ഒരുമിക്കുമ്പോഴായിരിക്കും മനുഷ്യന്മാരുള്ള വലിയ കമാൻഡേഴ്സ് വെച്ച് പറയുന്നത്, നിങ്ങൾ അധ്വാനിക്കുന്നത് കുഴപ്പമില്ല, നിങ്ങൾ തീർച്ചയായിട്ടും യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്, അത് ഇവിടെ അല്ല പാകിസ്ഥാൻ്റെ മണ്ണിലായിരിക്കും നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്, ഇതിന് വിജയം നമുക്ക് ഭരിക്കണം, അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന ജോലികൾ പാഴായി എന്ന് കരുതരുതെന്ന് പറയും. ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈ സാധാരണ പട്ടാളക്കാർ പട്ടാളക്കാരത്ത് നാട്ടിൽ പറയുന്നത് ഈ പട്ടാളക്കാർക്ക് കുപ്പിയുണ്ടെന്ന് പറയുന്ന ഒരു വലിയ സാധനം ഈ നാട്ടിൽ കേൾക്കാറുണ്ട്, ഈ ക്യാൻറ്റീനിൽ പോയി വാങ്ങിച്ചോണ്ടല്ല. അത് വന്നിട്ട് ഇത് വല്ലതും ഈ ഫീൽഡ് സമയത്ത് യുദ്ധ സമയത്ത് അങ്ങനെ കിട്ടത്തില്ല. ഇല്ല, യുദ്ധം ഡിക്ലർ ചെയ്ത് കഴിഞ്ഞാൽ കള്ളുമൊന്നുമില്ല, കള്ളുമില്ല, റേഷനും ഇല്ല, ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള തിന്നുക, അരിയൊക്കെ നമ്മുടെ കയ്യിലിരിക്കും, പാകം ചെയ്യാൻ പറ്റില്ല. നമ്മൾ എൻ്റെ കയ്യിൽ അരിയുണ്ട് എന്ന് വരിയിൽ 3 ദിവസമൊക്കെ കഴിക്കാനുള്ള അരി എൻ്റെ കയ്യിലുണ്ടെന്ന് വെച്ചു. അപ്പം ഞാനത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചക്കലത്തേക്കില്ല, ഉച്ചക്കലത്തേക്ക് ഇത് പാകം ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞുകൂടാ, അരി കയ്യിലുണ്ട്. ഈ അരി വന്നിട്ട് കർച്ചീഫിനകത്ത് 2 പിടി വാരിയിടും, ഇട്ടിട്ട് കെട്ടിയിട്ട് നമ്മുടെ ആമൻഷം വെക്കുന്ന ആ പൗച്ചിനകത്ത് വെച്ചേക്കും. അപ്പോൾ അതൊരു 10, 11, 12 മണി വിശപ്പ് വരുന്ന അവസരത്തിൽ ഇത് കറക്റ്റ് കുതിർന്ന് കറക്റ്റ് ആയിരിക്കും. എങ്ങനെ കുതിരും? നനച്ചല്ലേ വെക്കുന്നേ, അരി നനച്ച് കയ്യിൽ വെച്ചേക്കുക, എന്നിട്ട് ആ കുതിർന്ന അരി വാരി തിന്നും. നല്ല ടേസ്റ്റാ, വിശക്കൂടെ വേണം, നല്ല വിശപ്പുണ്ടെങ്കിൽ. രാവിലെ മുതൽ ഉച്ച വരെ നടക്കുകയാണ്, ഈ പറഞ്ഞ ഹെൽമെറ്റും വെച്ച് ഈ 30 കിലോ വെയിറ്റും തൂക്കിക്കൊണ്ട് നടക്കുകയാണ് നമ്മൾ ഇവിടുന്ന് ഒരു മുമ്പോട്ട് നടക്കുക. അപ്പോഴാണ് ഉച്ചയ്ക്ക് ആഹാരത്തിന് ബ്രേക്ക് വരുന്നത്. ബ്രേക്ക് വരുമ്പോൾ കയ്യിലുള്ളത് കഴിച്ചോണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എൻ്റെ കയ്യിൽ അരി ആയിരുന്നെങ്കിൽ ഞാനത് കൂത്ത് കഴിക്കും, കടലയാണെങ്കിൽ കടലയും കൂക്കും, അത് നല്ല ടേസ്റ്റാണ്, നമ്മുടെ സാധാരണ കടലകൾ. അത് അനുഭവിച്ചവരെ അറിയൂ, അനുഭവിച്ചവരെ അറിയൂ, അത് അത് അനുഭവിക്കുന്ന ഒരു ഇൻഫൻട്രിക്കാർ മാത്രമേ ഉള്ളൂ. അതാണ്. അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ഈ ഫൈറ്റുകളിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും സമയത്ത് മനസ്സ് കൈവിട്ട് പോയിട്ടുണ്ട്? ഇല്ല, മനസ്സ് കൈവിടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതും ട്രെയിനിങ് ചെയ്യുന്നതും ഈ ശത്രുവിനെ വധിക്കാനും അവരുടെ ടാറ്റിക്സ് അനുസരിച്ച് നമ്മുടെ ടാറ്റിക്സ് മാറ്റാനും എത്രയും വേഗം ശത്രുവിനെ കണ്ടെത്തി അവനെ വധിക്കാനുമാണല്ലോ. കുടുംബമൊക്കെ ചിന്തയിലേക്ക് വരുവാ? കുടുംബം ഈ യുദ്ധത്തിന് പോകണമെന്ന് പറയത്തില്ലേ, അപ്പോൾ ഭയം കാണും, കുടുംബത്തിനെ ഓർമ്മ വരും. പക്ഷേ ഈ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ സന്നദ്ധരായി സ്റ്റാർട്ട് ചെയ്ത് നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ല. ഈ കുടുംബത്തെ പറ്റി അങ്ങനെ ഒരു ചിന്ത, ആ വിഷൻ അങ്ങനെ പോവില്ല, അങ്ങോട്ട് പോവില്ല. പിന്നെ ഈ ശത്രുവും ശത്രുവാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചിന്തയുമാണ്. ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയും. ജയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്താണ്? ഈ 16 ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഉണ്ടായ ജയിക്കുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുമ്പോൾ യുദ്ധം നിർത്തി സന്തോഷം പറയുന്ന അവസരത്തിൽ അവൻ്റെ ഷെല്ലിങ് അപ്പോഴും വീണുകൊണ്ടിരിക്കും മേളിൽ നിന്ന്. അപ്പോൾ പാകിസ്ഥാനിൽ നമ്മൾ സ്ഥലം പിടിച്ച അവൻ്റെ പോസ്റ്റാണ് ഞാൻ പിടിച്ചത്. അപ്പോൾ അവരവിടെ അതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അവിടുന്ന് പോയതേ ഉള്ളൂ. അവിടെയൊക്കെ ബങ്കറുകളുണ്ട്, ഈ ഗണ്ണൊക്കെ ഫയർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെന്നുള്ള അവന് നല്ലപോലെ അറിയാം. സ്ഥലം ആക്യുറസിയാണ്. അപ്പോൾ അവിടുന്ന് അവന് 22 കിലോമീറ്റർ ദൂരെ നിന്ന് ഗണ്ണ് 22 കിലോമീറ്റർ ദൂരെ നിന്നാണ് അടിക്കുന്നത് ഈ സാധനം. 22 കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് നമ്മളെ അടിക്കുന്നതും നമ്മൾ അടിക്കുന്നതും. അല്ല, ബോംബിങ് ഷെല്ലാക്രമണം, ആർട്ടിലറി വന്നിട്ട്. അപ്പോൾ നമ്മൾ ഈ ഇൻഫൻട്രിക്കാരൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കൊല്ലത്ത് മതി അവൻ മറ്റവന് ക്യാമ്പ്. അപ്പോൾ അവൻ ആഹാരമൊക്കെ കിട്ടും, കഷ്ടപ്പെടണം, അവനും ഉറങ്ങാനും പറ്റത്തില്ല. കാരണം ഇവിടുന്ന് നമ്മൾ റാപ്പിഡ് ഫയർ എന്ന് വെച്ചാൽ വളരെയധികം ബോംബുകൾ ഇവിടുന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൗണ്ട് അനലൈസ് ചെയ്തിട്ട് ഈ സ്ഥലം അവർ കണ്ടുപിടിക്കും, എന്നിട്ട് അവിടെ അടിക്കും. അപ്പോൾ അതിന് മുമ്പ് വിത്തിൻ 15 മിനിറ്റ്സിനുള്ളിൽ ഈ കംപ്ലീറ്റ് ഹെവി ഗണ്ണും ഈ എക്യുപ്മെൻസും ഈ ആമിനേഷനും എടുത്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അത് നേരത്തെ കണ്ടുവച്ചേക്കും. ഇവിടുന്ന് പോയാൽ എവിടെ പോകണമെന്നുള്ളത് അവിടെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടാണ് പിന്നെ ഫയർ ചെയ്യുന്നത്. ഒരിടത്ത് തിരുന്നുകൊണ്ടല്ല, ഒരിടത്ത് തിരുന്നുകൊണ്ടാണ് ഫയർ ചെയ്യുന്നത്. എങ്കിലും മുമ്പോട്ട് പോയി കഴിയുമ്പോൾ പിന്നീട് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു
10-15 minutes കംപ്ലീറ്റ് മൂവ് ആയി 1 kilometer അപ്പുറത്ത് പോകും. പിന്നെ അവിടെ നിന്നായിരിക്കും ഫയർ വരുന്നത്. നമ്മുടേത് അങ്ങനെയാണ്, ആ ടാറ്റീസാണ് അവർക്കും. നമ്മൾ അപ്പോഴത്തേക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കും, അവിടുന്ന് ഇപ്പോൾ ഫയർ ചെയ്യുമ്പം ഈ തീനാളങ്ങൾ പറക്കും, അപ്പോൾ അത് വെച്ച് കണ്ടുപിടിക്കും ഫോർവേഡ് പോസ്റ്റിലുള്ള ആൾക്കാർ. ഈ 16-ന് നമ്മൾ ബംഗ്ലാദേശ് മോചിപ്പിച്ച് കഴിഞ്ഞ് ഈ സാമാന്യക്ഷയും പ്രധാനമന്ത്രിയും ഒക്കെ കണ്ട് അഡ്രസ്സ് ചെയ്തിരുന്നോ നമ്മളെ? കാണാൻ വന്നിരിക്കുക വരികയോ അല്ലെങ്കിൽ നമ്മുടെ ആ വിജയ അല്ല, എനിക്ക് ഞാൻ ആസേ വീരചക്ര ഹോൾഡർ ആയതുകൊണ്ട് അത് പ്രസിഡൻ്റാണ്, പ്രസിഡൻ്റ് രാജഭവനിൽ വെച്ചാണ് അത് സമ്മാനിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഈ യുദ്ധങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആത്മാർത്ഥ സുഹൃത്ത്? ആത്മാർത്ഥ സുഹൃത്ത് എൻ്റെ കമാൻഡിംഗ് ഓഫീസർ വരെ വേറൊരു യുദ്ധത്തിൽ ചത്തിട്ടുണ്ട്. അന്ന് ഡെഡ് ബോഡി ഒന്നും കൊണ്ടുവരുമല്ല, അവിടെ തന്നെ നമ്മൾ തന്നെ സംസ്കരിക്കുക ചെയ്യാറുണ്ട്. ആയുധം പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തും ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കത്തില്ല. ഒരു സോൾജിയറിൻ്റെ ആയുധം പോകാന്ന് പറഞ്ഞാൽ അവനെ കോട്ടോൺ ചെയ്ത് സിവിൽ ജയിലിൽ അയച്ചിട്ട് അവിടുന്ന് പെൻഷൻ അയക്കുകയാണ് പതിവ്, കയ്യിലുള്ള ആയുധം പോകാൻ പണിഷ്മെൻ്റ്. അപ്പം ഇത് ഊണിൽ ഉറക്കം നമ്മുടെ കൂടെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ വെള്ളിക്കിറങ്ങാൻ പോവാണെങ്കിൽ ഇത് കൈ വെച്ചിട്ടുണ്ടാകുമെന്ന്. ആയുധം വെളിയിൽ അവിടെ വെച്ചാൽ ഇങ്ങോട്ട് വരുമല്ലേ ഇന്ന്, അതെൻ്റെ തോളി കാണും. ഇപ്പോൾ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ സൈഡിൽ വെച്ചിട്ട് കിടന്നുറങ്ങും. ഇതിൽ നിന്ന് വിരമിച്ച ശേഷം രാജ്യം അങ്ങേ പിന്നെ ഒരുപാട് ആദരവുകൾ നൽകിയിട്ടുണ്ട്, പല തരത്തിലുള്ള വീരചക്രമൊക്കെ നൽകി ആദരിക്കുകയുണ്ടായി ഇല്ലേ? ആദരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടിയും മറ്റ് ജോലികളും എല്ലാം സാധാരണ പോലെ തന്നെ. ഇത് തന്നാൽ പോലും നമ്മുടെ വർക്ക് സാധാരണ പോലെ. പക്ഷേ എനിക്കൊരു ചോദ്യം ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചോദിക്കാനുള്ളത്, പലപ്പോഴും ഈ സൈനിക സേവനം കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് ഈ സൈനികരെ നമ്മൾ വലിയ ആവേശമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നെ ഏറ്റവും വലിയ ശക്തി അവരാണെന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഒരു യുദ്ധ സ്മാരകങ്ങൾ അല്ലെങ്കിൽ അതുപോലെ അവരെ ഒരു ആദരിക്കുന്ന അല്ലെങ്കിൽ അവർക്കെന്നോ ഒരു സഹായം കിട്ടുന്ന ഒരു സംവിധാനത്തിൻ്റെ അഭാവം ഇപ്പോഴും നമ്മുടെ രാജ്യത്തുണ്ട്. പല സൈനികരും ഈ എന്താ പറയുക, നമ്മൾ സെക്യൂരിറ്റികളായും പല സ്ഥലത്തുമൊക്കെ ജോലി ചെയ്യുന്ന സ്ഥിതിയൊക്കെ. അല്ല, അതിന് നമ്പർ വൺ ഉദാഹരണമാണല്ലോ ഞാൻ ഈ അവാർഡ് കിട്ടിയ വന്ന ആള്, മൂത്തയുദ്ധം ചെയ്ത ആള് കഴിഞ്ഞ 31 വർഷമായിട്ടിവിടെ ജീവിക്കുകയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ എന്തിന് പഞ്ചായത്ത് മെമ്പർ പോലും അങ്ങനെയുള്ള ഒരു സംഗതിക്ക് നമ്മളെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തൊക്കെ സമ്മേളനങ്ങൾ നടക്കുന്നു, രാഷ്ട്രീയ പാർട്ടിക്കായാലും രാഷ്ട്രീയ പാർട്ടി പല പല സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. നടക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ മീറ്റിംഗ് നടക്കുകയാണ്, അപ്പോൾ അവിടുത്തെ സ്പോർട്സ് പിന്നെ പ്രസൻറ്റേഷൻ നൽകാനായിട്ട് ഭാസ്കരൻ വീരചക്രായ വിളിക്കുന്നു. നമ്മളവിടെ പോകുന്നു, പ്രസൻറ്റേഷൻ കൊടുക്കുന്നു. നമ്മൾ 4 കഥകൾ പറയും. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞുള്ള കഥകൾ കുറച്ച് പട്ടാളത്തിൻ്റെ പറയുന്നു. അപ്പം അത്രയും പേരെ അത് അറിയുകയാണ്. നമുക്കൊരു നമ്മളെ അവർ വിളിച്ച് ആദരിച്ചു എന്നുള്ളൊരു തോന്നല് അതില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്നത്തെ പേപ്പർ സാറ് വായിക്കോ, ഇന്നലത്തെ വായിക്കോ, ഇതിനകത്ത് ഒരുപാട് ലേഖനങ്ങളും കാര്യവും മറ്റും വന്നിട്ടുണ്ട്. ഈ ബംഗ്ലാദേശ് ഇത് 50-ാമത്തെ വർഷം ഇന്ത്യ ആചരിക്കുന്നത്. ഈ ആചരണത്തിൻ്റെ കഴിഞ്ഞ 10-12 മുതലേ തുടങ്ങിയതാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഈ അസുഖം പിടിച്ചില്ലെങ്കിൽ ഡൽഹിയിലുണ്ടായിരിക്കേണ്ട ആളാണ്. ഇന്നല്ല, ഇന്നലെ എന്നെ വിളിച്ചതാണ്. പിന്നെ ഞാൻ ട്രെയിനിങ് ചെയ്ത് മദ്രാസ് റീജിമെൻ്റ് എന്നെ വിളിച്ചതാണ്. അവിടെ ആഘോഷിക്കുന്ന ചെല്ലണം. തിരുവനന്തപുരത്ത് ആഘോഷിച്ച് പോയില്ല, കൊല്ലത്ത് ആഘോഷിച്ച് പോയില്ല. ഇവിടുന്ന് മോനെയും മരുമകളൊക്കെ അയച്ച് അവരാണ് ഈ മൊമെൻറ്റോയും ഷാളും ഒക്കെ കൊടുത്തു വിട്ടത്, എനിക്ക് കൊടുത്ത് ഇങ്ങോട്ട് വിടുക. അപ്പോൾ ഇന്ന് വരെ ഇത്രയൊക്കെ സംരംഭങ്ങൾ നടത്തിയിട്ടും ഈ മന്ത്രിസഭയ്ക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനൊരു ഇന്ത്യ വന്നിട്ട് ഇത്ര വലിയ ഒരു ഇന്ത്യൻ റൂട്ട്സ് ഇത്ര വലിയ മഹത്വപ്പെട്ട ഒരു സംഭവം നടന്നിരിക്കുകയാണ് ഇന്ത്യ ചരിത്രത്തിൽ. ആജാദി ആയതിനു ശേഷം ഇങ്ങനൊരു ഇന്ത്യ ഉള്ളതുകൊണ്ടാണല്ലോ അവരവിടെ മന്ത്രിമാരായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അല്ല, അവരാരെങ്കിലും അവരുടെ ആരുടെയെങ്കിലും മുഖ്യമന്ത്രി പോട്ടെ വേറെ ആരെങ്കിലും പോട്ടെ ആരുടെയെങ്കിലും ഉഷിലായിട്ടുള്ള ഒരു സംഗതി സാറ് കണ്ടോ, പേപ്പറിൽ കണ്ടോ? ഇന്നൊന്നും വായിച്ചിട്ടില്ല. റിട്ടയർഡായി വന്നു കഴിഞ്ഞ് ഇന്നും 2-3 യുദ്ധം ചെയ്ത് ജീവിച്ചിരിക്കുന്ന ജവാൻസിന് ഞങ്ങൾ വന്നിട്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ആരുടെയെങ്കിലും സാറ് കണ്ടോ? ഇല്ല. അതാണ് കേരളത്തിൻ്റെ സ്ഥിതി. യുദ്ധരംഗത്തുള്ള പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾക്ക് അവർക്ക് പറഞ്ഞാലും മതിയാവില്ല. കാരണം അതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ നേരനുഭവങ്ങളാണ്. നമ്മളോട് വിശദീകരിക്കുമ്പോൾ, നമ്മളോട് പറയുമ്പോൾ ആ നടന്ന സംഭവങ്ങൾ അതേ വികാരത്തോടെ അനുഭവിച്ച ആ നിമിഷങ്ങളുടെ ആവർത്തനമായതുകൊണ്ട്
അത്തരം കഥകൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ അത് ഉൾക്കൊള്ളുന്നതിന് പോലും നമ്മുടെ കേവല യുക്തിക്ക് മതിയാകാതെ വന്നേക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ സെലിബ്രിറ്റിയായി തീരേണ്ട ഒരാളാണ് പ്രിയപ്പെട്ട ഭാസ്കരൻ സാറ്. ഇത്രയും മൂന്ന് ദുർഘടമായ യുദ്ധങ്ങൾ, നീണ്ടകാലത്തെ സൈനിക സേവനം, അതിലൂടെയുള്ള ജീവിതാനുഭവങ്ങൾ, അതിലൂടെയുള്ള നിർഭയത്വം, ഒരുപക്ഷെ അഭ്രപാളികളിലൊക്കെ ഒരു യുദ്ധത്തിൻ്റെ രംഗം കണ്ട് കൈയടിച്ചു മറിയുന്ന നമ്മൾ, പിന്നീട് ആ കപ്പൽ കാർഡ്ബോർഡായിരുന്നുവെന്നും ആ തോക്കായി ഉണ്ടാക്കിയിരുന്നത് തകരം കൊണ്ടുണ്ടാക്കിയതായിരുന്നു എന്നുമൊക്കെ അറിയുമ്പോഴാണ് ഈ പറയുന്ന 30, 40, 50 കിലോ തോളിലേറ്റി കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന നമ്മുടെ ഓരോ സൈനികനും അവൻ്റെ ഉള്ളിലെ ഒരു പ്രതിജ്ഞാബദ്ധതയുണ്ട്. അത് അഖണ്ഡ ഭാരതമാണ്, ഐക്യഭാരതമാണ്, എല്ലാവരും ഒന്നുപോലെ ചേർന്ന് നിൽക്കുന്ന ഭാരതമാണ്. എല്ലാവരെയും സ്മരിക്കുന്നു. ഈ ബംഗ്ലാദേശ് വിമോചനത്തിൻ്റെ 50ാം വാർഷികത്തിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ അഭിമാനമുയർത്തിയ നിസ്തുല സേവനങ്ങൾ നൽകിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.